ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനം നാം ആരംഭിച്ചു കഴിഞ്ഞു. ന്യായാധിപന്മാർ ആമുഖവും ഒന്നാം അധ്യായവും ഉൾപ്പെടുത്തി ഒരു മോക്ക് ടെസ്റ്റ് നടത്തപ്പെട്ടു. അതിന്റെ വിജയികളുടെ പേരുവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് വ്യത്യസ്ത പാറ്റേണുകളിലാണ് റിസൾട്ട് നൽകുന്നത്. ഓവറോൾ ആദ്യ 10 സ്ഥാനം വന്നവരുടെ പേരുവിവരങ്ങളാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം ഓരോ പ്രായവിഭാഗത്തിലും ആദ്യ 3 സ്ഥാനങ്ങൾ വന്നവരുടെ ഫോട്ടോ ഉൾപ്പെടെ പേരുവിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകഴിഞ്ഞ് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയവരുടെ പേരുകളും നൽകിയിട്ടുണ്ട്. ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബിന്നീസ് കറിയ, ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. പാല രൂപതാംഗവും കാഞ്ഞിരമറ്റം ഇടവകാംഗവുമാണ്. 2 മിനിറ്റും 34 സെക്കൻഡുമാണ് സമയം. ഓവറോൾ രണ്ടാം സ്ഥാനം ലിഷ ഷാജു, ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. തൃശൂർ രൂപതാംഗവും കല്ലൂർ ഇടവകാംഗവുമാണ്. 2 മിനിറ്റും 55 സെക്കൻഡുമാണ് സമയം. ഓവറോൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ജസീന്ത സണ്ണി, ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. തൃശൂർ രൂപത, സെന്റ് തോമസ് ഇടവകാംഗം. 3 മിനിറ്റും 29 സെക്കൻഡുമാണ് സമയം. ഓവറോൾ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ഓവറോൾ 4 സ്ഥാനം ലിജി ആന്റണി, ഡി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. എറണാകുളം രൂപതാംഗവും താന്നിപ്പുഴ ഇടവകാംഗവുമാണ്. 3 മിനിറ്റ് 38 സെക്കൻഡ്. ഓവറോൾ 5 സ്ഥാനം മേരി ലുലു, എറണാകുളം രൂപതാംഗം, ഹോളി ക്രോസ് ഇടവകാംഗം. 3 മിനിറ്റ് 42 സെക്കൻഡ് സമയം. മേരി ലുലു ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഓവറോൾ 6 സ്ഥാനം മെർസി പൌലോസ്, എഫ് വിഭാഗത്തിലുള്ള ആളാണ്. തൃശൂർ രൂപതാംഗവും ഒല്ലൂർ ഇടവകാംഗവുമാണ്. 3 മിനിറ്റ് 43 സെക്കൻഡാണ് സമയം. ഓവറോൾ 7 സ്ഥാനം എലിസബത്ത്, എഫ് ഗ്രൂപ്പിൽ നിന്നു തന്നെ ഉള്ള ആളാണ്. എറണാകുളം രൂപതാംഗം, സെന്റ് റാഫേൽ ഇടവകാംഗം. 3 മിനിറ്റ് 50 സെക്കൻഡാണ് സമയം. ഓവറോൾ 8 സ്ഥാനം ഷൈനി ജോസ്, ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. എറണാകുളം രൂപതാംഗം, സെന്റ് ജോസഫ് ഇടവകാംഗം. 3 മിനിറ്റ് 59 സെക്കൻഡാണ് സമയം. ഓവറോൾ 9 സ്ഥാനം മോളി ജോസ്, ചങ്ങനാശ്ശേരി രൂപതാംഗമാണ്. 4 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ 10 സ്ഥാനം സിസ്റ്റർ ലിസി ഫ്ലവർ, എഫ് ഗ്രൂപ്പിൽ നിന്നുള്ള ആളാണ്. കോതമംഗലം രൂപതാംഗമാണ്. 4 മിനിറ്റും 1 സെക്കൻഡുമാണ് കംപ്ലീറ്റ് ചെയ്യാനെടുത്തിരിക്കുന്ന സമയം. പ്രായവിഭാഗം തിരിച്ച് പരിശോധിച്ചാൽ എ ഗ്രൂപ്പിൽ നിന്നും ആരും തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ബി ഗ്രൂപ്പിൽ നിന്ന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികൾ ബൈബിൾ പഠനത്തോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ്. മുതിർന്ന ആളുകൾ ധാരാളം പേര് എഴുതുന്നുണ്ട്, നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും കൂടി ബൈബിൾ പഠിപ്പിക്കുന്നതിന്, ബൈബിൾ സംബന്ധമായ മത്സരങ്ങളിൽ പരീക്ഷകളിൽ ഏർപ്പെടുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക. ബി വിഭാഗത്തിൽ 1 സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സ്റ്റാൻലിൻ എസ് എസ്, നെയ്യാറ്റിൻകര രൂപതാംഗമാണ്. 12 മിനിറ്റും 58 സെക്കൻഡുമാണ് കംപ്ലീറ്റ് ചെയ്യാനെടുത്തിരിക്കുന്ന സമയം. 2 സ്ഥാനം ജെറുഷ മരിയ, കോട്ടയം രൂപതാംഗമാണ്. 13 മിനിറ്റ് 24 സെക്കൻഡ്. 3 സ്ഥാനം റാണി റോസ്, പാലാരൂപത, സെന്റ് ജോൺസ് ഇടവകാംഗം. 14 മിനിറ്റും 10 സെക്കൻഡും. സി വിഭാഗത്തിലേക്ക് വന്നാൽ 1 സ്ഥാനം നിഖില മഞ്ഞപ്പല്ലിൽ, പാലാരൂപതാംഗമാണ്. 12 മിനിറ്റും 36 സെക്കൻഡുമാണ് സമയം. 2 സ്ഥാനം രഞ്ജുമോൾ പി എസ്, നെയ്യാറ്റിൻകര രൂപതാംഗം. 13 മിനിറ്റ് 31 സെക്കൻഡ് സമയം. 3 സ്ഥാനം ആൻഷിയ സ്റ്റീവ്, ഷംഷദാബാദ് രൂപതാംഗം. 14 മിനിറ്റും 13 സെക്കൻഡുമാണ് സമയം. ഡി ഗ്രൂപ്പിലേക്ക് വന്നാൽ 1 സ്ഥാനം ലിജി ആന്റണി, ഓവറോൾ 4 സ്ഥാനമായിരുന്നു, എറണാകുളം രൂപതാംഗമാണ്. ലിജി ആന്റണിയുടെ ഡീറ്റെയിൽസ് ഓവറോൾ പറഞ്ഞപ്പോൾ പറഞ്ഞുപോയതാണ്. 2 സ്ഥാനം ഡി വിഭാഗത്തിൽ 2 സ്ഥാനം അനുപമ ജി, കോതമംഗലം രൂപതാംഗം.
4 മിനിറ്റും 14 സെക്കൻഡുമാണ് സമയം. ഡി ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനം ബിൻസി സേവ്യർ കൊച്ചി രൂപതാംഗമാണ്, 4 മിനിറ്റും 40 സെക്കൻഡും. ഈ വിഭാഗം ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഓവറോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്, അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നില്ല. ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ബിന്നീസ് കറിയ, രണ്ടാം സ്ഥാനം ലിഷ ഷാജു, മൂന്നാം സ്ഥാനം ജസീന്ദ സണ്ണി. എഫ് ഗ്രൂപ്പിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർ യഥാക്രമം ഓവറോൾ 6, 7, 10 സ്ഥാനം കരസ്ഥമാക്കിയവരാണ്, അതുകൊണ്ട് അവരുടെയും വിവരങ്ങൾ പ്രത്യേകം പറയുന്നില്ല. ഒന്നാം സ്ഥാനം മെർസി പൌലോസ്, രണ്ടാം സ്ഥാനം എലിസബത്ത്, മൂന്നാം സ്ഥാനം സിസ്റ്റർ ലിസി ഫ്ലവർ. ഡി ഇ എഫ് വിഭാഗങ്ങളിൽ നിന്ന് അത്യാവശ്യം നല്ല മത്സരമാണ് നടക്കുന്നത്. മറ്റ് ഗ്രൂപ്പുകൾ എ ബി സി ഗ്രൂപ്പുകളിൽ നിന്ന് കാര്യമായ മത്സരമില്ല. എ ബി ഗ്രൂപ്പിൽ നിന്ന് പങ്കാളിത്തം തന്നെ വളരെ കുറവാണ്. നമ്മുടെ കുട്ടികളെ കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് മാതാപിതാക്കൾ മുതിർന്നവർ ശ്രദ്ധിക്കണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ തുടർന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയവരുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റ് അടുത്ത ശനിയാഴ്ചയാണ്. ന്യായാധിപന്മാർ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുക. അതിന്റെ ആദ്യത്തെ വീഡിയോ കുറച്ചു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും നന്നായി വചനം പഠിക്കാൻ പരിശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.